ഒരു യാത്ര പോയാലോ? അതും സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോയിലായാൽ ബഹുകേമമാവും അല്ലേ? പറുദീസയിൽ നിന്നും അനുഗ്രഹ ജലപ്രവാഹങ്ങൾ അത്രയും ഒഴുക്കിവിട്ടത് കേരളത്തിലേക്കെന്ന് തോന്നും പുഴകളെ ആകെ വാരിച്ചുറ്റിയുള്ള കേരളത്തിന്റെ കിടപ്പ് കണ്ടാൽ. പക്ഷേ ഈ മനോഹര ജലവാഹിനികളെ വേണ്ടവണ്ണം ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്നത് മറു ചോദ്യം. എന്തായാലും കൊച്ചി വാട്ടർ മെട്രോ എന്ന നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് ജനഹൃദയങ്ങളെ കീഴടക്കി കഴിഞ്ഞു എന്നത് ഇവിടുത്തെ തിരക്ക് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. ടിക്കറ്റ് എടുക്കാനായി നീണ്ട ക്യൂ, അക്ഷമരായി കാത്തു നിൽക്കുന്ന ജനം. വാട്ടർ മെട്രോ ആദ്യത്തെ യാത്രാനുഭവം ആകാൻ പോകുന്നതിന്റെ ആവേശം ഉള്ളിൽ തിരതല്ലുന്നു. അങ്ങനെ ഒടുവിൽ ടിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ജേതാവിന്റെ ഭാവം മുഖത്ത്. ഹൈക്കോടതിയിൽ നിന്നും വൈപ്പിൻകര വരെയാണ് നമ്മുടെ യാത്ര. എന്നാൽ പിന്നെ ഒപ്പം പോരുകയല്ലേ? എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായ ബോട്ട്. ആവേശത്തിൽ വലതോ ഇടതോ കാൽ എന്നൊന്നും നോക്കിയില്ല, ചാടിയങ്ങ് കയറി. മൂന്ന് ക്രൂ ഉൾപ്പെടെ 100 പേരാണ് പരമാവധി ബോട്ടിൽ കയറാവുന്നവരുടെ എണ്ണം. അങ്ങനെ നമ്മുടെ സുന്ദരി ബോട്ട് കുണുങ്ങി കുണുങ്ങി മെല്ലെ യാത്ര ആരംഭിച്ചു. പരന്നു കിടക്കുന്ന കായൽ മാറിലൂടെ ചില്ലലമാലകളുടെ കുസൃതി കൈകളിൽ ആലോലമാടി പ്രകൃതിയുടെ രമണീയതയിലേക്ക് ഒരു കായൽ യാത്ര. നീണ്ടു നിവർന്ന് പരന്നൊഴുകുന്ന കല്ലോലിക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട്. ഒന്ന് ചെവിയോർത്താൽ മാത്രം മതി. കാഴ്ചകൾക്കിടയിൽ അതാ ബോൾഗാട്ടി പാലസിന്റെ മനോഹര ചിത്രം തെളിയുന്നു. 8 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന മനോഹരമായൊരു പച്ചത്തുരുത്ത്. കൊച്ചിയുടെ തിരക്കിൽ നിന്നകന്ന് ഈ കാഴ്ചകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ അത് മനസ്സിന് എത്രമാത്രം ആനന്ദദായകമാണെന്നുള്ളത് അനുഭവിച്ചു തന്നെ അറിയണം. 1744 ഡച്ചുകാർ നിർമ്മിച്ച ഈ കൊട്ടാരം ചാനലുകാരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള മണിയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. വേമ്പനാട്ട് കായൽ തീരത്ത് അതിങ്ങനെ ആഢ്യത്വമോടെ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമാണ്. അടുത്ത കാഴ്ച പ്രകൃതി തീർത്ത വന്മതിലായ കണ്ടൽക്കാടുകൾ. തീരപ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നുമൊക്കെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ കോട്ട, അനേകം ജീവികളുടെ ആവാസ സ്ഥലം. കണ്ടൽക്കാടുകളുടെ ദൃശ്യം, അവയുടെ സംരക്ഷണത്തിനായി അഹോരാത്രം പ്രയത്നിച്ച പരിസ്ഥിതി പ്രവർത്തകനായ കല്ലേൻ പൊക്കുടനെ ഓർമ്മിക്കാനിടയാക്കി. നമ്മുടെ ജലനൗക പിന്നെയും മുന്നോട്ട്. 2 കപ്പലുകളിൽ കണ്ടെയ്നർ കയറ്റുന്ന മനോഹര കാഴ്ച. ദൂരത്തായി കായലിനെ മാടി വിളിക്കുന്ന കടലിന്റെ തിരതള്ളൽ. അങ്ങനെ നമ്മൾ വൈപ്പിൻകരയെത്തി. ബോട്ട് യാത്രക്കാരുടെ എല്ലാവരുടെയും മുഖത്ത് കാഴ്ചകൾ സമ്മാനിച്ച അത്ഭുതത്തിന്റെയും ആനന്ദത്തിന്റെയും സമ്മിശ്ര വികാരം. കൊച്ചുകുട്ടികൾ പോലും ഉല്ലാസത്തിരയുടെ മൂർധന്യത്തിൽ. മടക്കയാത്രയുടെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കായി പിന്നെ. എതിർദിശയിലുള്ള കാഴ്ചകളുടെ നവ്യാനുഭവം.
വേമ്പനാട്ടു കായൽ തിരകൾ ചിന്നിച്ചിതറി കുശലം ചൊല്ലി പൊട്ടിച്ചിരിയുടെ അലമാലകൾ തീർക്കുന്നു. ജലരേഖ പോൽ മാഞ്ഞു പോകുന്ന കാഴ്ച. കായൽ ചേല ചുറ്റിയ കൊച്ചിയുടെ മനോഹാരിത നുകർന്ന് അങ്ങനെ തിരികെ വരാൻ ആഗ്രഹിക്കാതങ്ങനെ ഞങ്ങളുടെ മനസ്സും. പക്ഷേ ഓരോ യാത്രയും കൂടുതൽ ഭംഗിയുള്ളതാകുന്നത് തിരികെ വന്ന് കാഴ്ചകളുടെ മായിക ലോകത്തെക്കുറിച്ച് വർണ്ണാഭമായ കഥകൾ നെയ്യുവാൻ വീട്ടിൽ ആരൊക്കെയോ കാത്തിരിക്കുമ്പോഴാണല്ലോ. കണ്ടതൊക്കെയും മനസ്സിലൊരു പൊന്തൂവൽ കൊണ്ട് കുറിച്ചു വെച്ചോളൂ.